ഹായ് ഹോൾ, അസ്സലാമു അലൈക്കും. ഇന്ന് ഞാൻ കിച്ചണിലെല്ലാവർക്കും ഹെൽപ്പാകുന്ന ഒരു വീഡിയോട്ടാണ് വന്നിട്ടുള്ളത് കേട്ടോ. നമ്മൾ അടുപ്പിൽ നിന്നൊക്കെ പാത്രമൊക്കെ ഇറക്കി വെക്കുമ്പോൾ ഇതുപോലെ രണ്ട് തുണിക്കഷ്ണം കൊണ്ടോ ഒരു കൂട്ടിപ്പിടുത്തം കൊണ്ടൊക്കെ നമ്മൾ ഇറക്കി വെക്കാറുണ്ടല്ലേ നമ്മളെ കിച്ചണിൽ. അപ്പോൾ ഇത് ഒഴിവാക്കിയിട്ട് നമുക്ക് നല്ലൊരു കൂട്ടിപ്പിടുത്തം ഉണ്ടാക്കാം കേട്ടോ. നമ്മൾ പാത്രങ്ങളൊക്കെ അടുപ്പത്തു നിന്ന് ഇറക്കി വെക്കാനായിട്ട് അത് നമുക്ക് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ. അപ്പോൾ അതെങ്ങനെ ഉണ്ടാക്കുന്നത് നമുക്ക് നോക്കാം. അപ്പോൾ നമ്മൾ പഴയ നമ്മളെ നൈറ്റിയോ നമ്മളുടെ ചുരിദാറിൻ്റെ ടോപ്പോ എന്തെങ്കിലും ഒരു ഷാളോ അങ്ങനെ കോട്ടൻ്റെ ഇത് വേണം കേട്ടോ. അങ്ങനത്തെ ഒരു രണ്ട് പീസ് ഞാൻ ഇതേപോലെ വലുതെടുത്തിട്ടുണ്ട്. ഇനി അത് നമുക്ക് വീണ്ടും ഇതേപോലെ ഒന്നും കൂടി മടക്കി കൊടുക്കാം കേട്ടോ. ഇപ്പോൾ നമുക്ക് നാല് പീസായിട്ട് വന്നിട്ടുണ്ട്. ഇതിന് സെൻറ്ററും കൂടി മടക്കിയപ്പോഴേ ഒരു ഭാഗം ഫോൾഡായിട്ടും മറ്റേ ഭാഗം ഇതുപോലെ നാല് പീസ് കേട്ടോ. ഇനി ഇതേപോലെ ആക്കി വെച്ചിട്ട് നമ്മൾ നല്ല കറക്റ്റായിട്ട് മടക്കി വെക്കുക കേട്ടോ. എന്നിട്ട് ചുളുങ്ങിയ ഭാഗമൊക്കെ ഉണ്ടെങ്കിൽ അത് കറക്റ്റായിട്ടൊന്ന് നിവർത്തി വെച്ച് കൊടുക്കണം. അതിനുശേഷം ഞാൻ ഇതിൻ്റെ വിഡ്ത് എടുക്കുന്നത് 9 കേട്ടോ. എന്നുവെച്ചാൽ വീതി എടുക്കുന്നത് 9 ഇഞ്ചാണ്. പിന്നെ ഇതിൻ്റെ ഇറക്കം എടുക്കുന്നത് 8 ഇഞ്ച് കേട്ടോ. നമ്മുടെ അളവ് ഇഷ്ടത്തിന് അനുസരിച്ച് അളവ് മാറ്റാം കേട്ടോ. ഞാനൊരു മാക്സിമം ഒരു വലിപ്പം ഉദ്ദേശിച്ചാണ് ഇങ്ങനെ അളവ് കറക്റ്റായിട്ട് പറഞ്ഞു തന്നത്. നമുക്ക് ഇതിന് ചെറുതുണ്ടാക്കണമെന്നുണ്ടെങ്കിൽ ചെറുത് അളവ് കുറച്ചാൽ മതി കേട്ടോ. അപ്പോൾ ഞാൻ 8 9 എടുത്തിട്ടുള്ളത്. എന്നിട്ട് ഇതേപോലെ ഒന്ന് മാർക്ക് ചെയ്ത് കൊടുക്കുക കേട്ടോ. നമുക്ക് കറക്റ്റായിട്ട് കട്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ ഇതുപോലെ മാർക്ക് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല. എന്നിട്ട് നമുക്ക് ആ മാർക്ക് ചെയ്ത ഭാഗം കട്ട് ചെയ്ത് കളയാം കേട്ടോ. വേസ്റ്റ് ഭാഗം കളയാം. എന്നിട്ട് ഇതുപോലെ ചതുര പീസാക്കിയിട്ട് നമുക്ക് എടുക്കാം കേട്ടോ. അപ്പോൾ നമ്മൾ കിച്ചണിൽ ഇങ്ങനെ ഒരു രണ്ട് പീസ് നമ്മൾ ഉണ്ടാക്കി വെക്കുകയാണെങ്കിൽ നല്ല ഉപകാരമാണ് കേട്ടോ. ഇപ്പോൾ ഒരു നാലെണ്ണം ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് രണ്ടെണ്ണം വാഷ് ചെയ്തിടുമ്പോൾ രണ്ടെണ്ണം നമുക്ക് യൂസ് ആക്കാനായിട്ട് പറ്റും. ഇപ്പോൾ കണ്ടില്ലേ നാല് ഭാഗം ഇതേപോലെ കറക്റ്റായിട്ട് നമ്മൾ കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതിൻ്റെ നാല് സൈഡ് നമുക്ക് ഇതേപോലെ മടക്കി ഫോൾഡാക്കി മടക്കി അടിക്കണം കേട്ടോ. അതിന് മുന്നേ നമ്മൾ ഇങ്ങനെ ക്രോസായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടും ഇങ്ങനെ കല്ല് കല്ലിയിട്ട് അടിച്ചു കൊടുക്കുക കേട്ടോ. നമ്മളെ ക്ലോത്ത് അവിടെ നന്നായിട്ട് പിടിച്ച് കിട്ടാനായിട്ടാണ് ഇങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഇങ്ങനെ കല്ലിങ്ങനെ ചെക്കായിട്ട് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് സ്റ്റിച്ച് ചെയ്ത് കൊടുക്കാം കേട്ടോ. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത് എന്താ വെച്ചാൽ നമ്മൾ കിച്ചണിൽ ഇത് ഇങ്ങനെ അടിച്ചു കഴിഞ്ഞാൽ നമുക്കതിനെ മടക്കി പിടിച്ചുകൊണ്ട് നമുക്ക് അടുപ്പിൽ നിന്ന് ഇറക്കി വെക്കാനും പറ്റും. നമ്മളെ കിച്ചണിൽ ഇങ്ങനെ ഒരു വൃത്തികേടായിട്ട് നമ്മളെ കൂട്ടിപ്പിടുത്തം അങ്ങനെ ഇരിക്കുകയില്ല. ഇതാകുമ്പോൾ നല്ല വൃത്തിയായിട്ട് നമ്മൾ കിച്ചണിൽ ഇരിക്കുകയും ചെയ്യും. നമുക്ക് വാഷ് ചെയ്യാനും പറ്റും. അപ്പോൾ ഇത് ഉണ്ടാക്കാൻ അറിയാത്തവരുണ്ടെങ്കിലോ അല്ലെങ്കിൽ ഇത് ചെയ്യാത്തവരുണ്ടെങ്കിലോ ഒന്ന് ചെയ്ത് നോക്കൂ കേട്ടോ. നല്ല ഉപകാരമാണ് ഇങ്ങനെ ഉണ്ടാക്കി കഴിഞ്ഞാൽ. എന്നിട്ട് നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടും ക്രോസായി അടിച്ചതിന് ശേഷം ഇതിൻ്റെ സൈഡ് ഭാഗം ഉണ്ടല്ലോ മൂന്ന് സൈഡ് ഇതേപോലെ ഫോൾഡ് ചെയ്തിട്ട് മടക്കി അടിച്ചു കൊടുക്കുക കേട്ടോ. മൂന്ന് സൈഡും ഇപ്പോൾ ഇതിൻ്റെ ഒരു സൈഡ് അടിച്ചു കഴിഞ്ഞിട്ടുണ്ട്. ഇതേപോലെ തന്നെ അടുത്ത സൈഡും ഇതുപോലെ ഓരോ മൂല അടിക്കുമ്പോൾ നമ്മളതിനെ കെട്ടിട്ട് കൊടുത്ത് വേണം അടിച്ചെടുക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് സ്റ്റിച്ച് അഴിഞ്ഞു പോകും കേട്ടോ. അപ്പോൾ നമ്മൾ അടിച്ചെടുത്തിട്ടുണ്ട് നമ്മളുടെ കിച്ചണിലെ തുണി. ഇപ്പോൾ കണ്ടില്ലേ നല്ല കട്ടിയുണ്ട്. നമ്മിങ്ങനെ മടക്കി പിടിച്ചുകൊണ്ടും നമുക്ക് അടുപ്പുമ്പോൾ നമുക്ക് ചൂടുള്ള പാത്രമൊക്കെ ഇറക്കിയെടുക്കാം. അപ്പോൾ ഞാൻ ഒരെണ്ണം അടിച്ച് കാണിക്കുന്നുള്ളൂ. നമുക്ക് രണ്ട് പീസ് വേണം കേട്ടോ ഇങ്ങനെ കൂട്ടി പിടിച്ചെടുക്കാനായിട്ട്. കണ്ടില്ലേ ഇതേപോലെ മടക്കിയിട്ട് നമുക്ക് പിടിച്ചെടുക്കാം. അപ്പോൾ ഇതേപോലെ രണ്ട് പീസ് അടിച്ചെടുക്കുക. പിന്നെ നമുക്കത് നന്നായിട്ട് വാഷ് ചെയ്യാനും പറ്റും കേട്ടോ. നമ്മൾ കറിയോ എണ്ണ എന്തെങ്കിലുമൊക്കെ ആയി കഴിഞ്ഞാൽ മുഷിച്ചാലൊക്കെ നമുക്ക് ഇത് നന്നായിട്ട് സോപ്പിട്ട് നന്നായിട്ട് വാഷ് ചെയ്തെടുക്കാം കേട്ടോ. നമ്മൾ കല്ലിൽ ഉരച്ചും കഴുകിയെടുക്കാം. പിന്നെ ഇതേപോലെ പിഴിഞ്ഞ് നമുക്ക് നല്ല വെയിലിലിട്ട് ഉണക്കിയെടുക്കാം കേട്ടോ. അപ്പോൾ ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമാവണമെങ്കിൽ ഉപകാരപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യാത്തവർ പ്ലീസ് സബ്സ്ക്രൈബ്.